മേയർ കത്ത് വിവാദത്തിനും പിൻവാതിൽ നിയമന വിവാദത്തിനും പിന്നാലെ സർക്കാരിന്റെ അടുത്ത തട്ടിപ്പുകൾ ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴിതാ പ്രസ് ക്ലബ്ബിലെ സർക്കാർ ഫണ്ട് ദുർവിനിയോഗ പരാതികളിൽ പരിശോധന വൈകിപ്പിച്ചതിന് സംസ്ഥാന വകുപ്പിന് CAG ഇൻസ്പെക്ഷൻ റിപ്പോർട്ടിൽ രൂക്ഷ വിമർശനമാണ് നേരിടേണ്ടി വന്നത്. CAG വിമർശനത്തെ തുടർന്ന് ഡൽഹി KUWJ ഘടകത്തിലെ 25 ലക്ഷം രൂപ സർക്കാർ ഫണ്ട് ദുർവിനിയോഗത്തെക്കുറിച്ച് ധനവകുപ്പ് ഇൻസ്പെക്ഷൻ വിംഗ് അന്വേഷിച്ച് കരട് റിപ്പോർട്ട് അഡീഷണൽ സെക്രട്ടറിക്ക് സമർപ്പിച്ചു. കേരളത്തിലെ വിവിധ പ്രസ് ക്ലബ്ബുകൾ 2.5 കോടി രൂപയുടെ സർക്കാർ ഫണ്ട് വെട്ടിച്ചതായി PRD വകുപ്പിൽ CAG മുമ്പ് നടത്തിയ ഇൻസ്പെക്ഷനിൽ കണ്ടെത്തിയിരുന്നു. ഈ തുക 18% വാർഷിക പലിശ കണക്കാക്കി തിരിച്ചു പിടിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു. തുക തിരിച്ചു പിടിക്കാനുള്ള തുടർ നടപടികൾ സ്വീകരിക്കേണ്ടത് ധനവകുപ്പാണ്. കേരള പത്രപ്രവർത്തക യൂണിയന്റെ സമ്മർദ്ദം കാരണം ധനവകുപ്പിലെ നടപടികൾ ഇഴഞ്ഞു നീങ്ങുന്നതിനിടെയാണ് CAG ധനവകുപ്പിനെ വിമർശിച്ച് റിപ്പോർട്ട് നൽകിയത്. പരിശോധനകൾ വൈകിയതിനും വിശദീകരണം നൽകാനും ധനവകുപ്പിനോട് ആവശ്യപ്പെട്ടിരുന്നു. പിണറായി വിജയൻ മീഡിയ സിൻഡിക്കേറ്റ് എന്ന് ആക്ഷേപിച്ചിരുന്ന VS ഭക്തരായ ഇടത് മാധ്യമ പ്രവർത്തകരെ ചൊൽപ്പടിക്ക് നടത്താൻ പിണറായി പ്രസ് ക്ലബ്ബുകളുടെ സർക്കാർ ഫണ്ട് തട്ടിപ്പ് ആയുധമാക്കുകയായിരുന്നു. നിരന്തരം പിണറായി വിരുദ്ധ വാർത്തകൾ ചെയ്തിരുന്ന മുൻ VS അനുകൂലികളായ പ്രശാന്ത് രഘുവംശം, കിരൺ ബാബു, PK മണികണ്ഠൻ തുടങ്ങിയ ഫണ്ട് തട്ടിപ്പ് പ്രതികളാണ്. വിജിലൻസ് അന്വേഷണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഇവർ പിണറായിക്ക് മുമ്പിൽ കീഴടങ്ങിയതാണ് അറിയാൻ സാധിച്ചത്. ലാവ്ലിംഗ് വാർത്തകൾക്ക് പ്രാധാന്യം നഷ്ടമായതും ഇക്കാലത്താണ്. മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവായിരുന്ന ജോൺ ബ്രിട്ടാസാണ് ഇടനിലക്കാരനായി നിന്നത്. KUWJ ഡൽഹി ഘടകത്തോട് 25 ലക്ഷം രൂപയുടെ വിനിയോഗ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ട് PRD ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ വേണുഗോപാലിനെ ബ്രിട്ടാസ് ഇടപെട്ട് നോർക്കയിലേക്ക് സ്ഥലം മാറ്റിയിരുന്നു. നിലവിൽ ധനകാര്യ ഇൻസ്പെക്ഷൻ വിംഗിന്റെ അന്വേഷണം മന്ദഗതിയിലാക്കി ധനമന്ത്രി ബാലഗോപാലനാണ് KUWJക്കാരെ സംരക്ഷിക്കുന്നത് എന്നതിൽ സംശയമില്ല. ഹൈക്കോടതിയിൽ നിന്നും നോട്ടീസ് കിട്ടിയപ്പോൾ PRD ചുമതലയുള്ള മുഖ്യമന്ത്രിയാണ് അന്വേഷണം ധനവകുപ്പ് ഇൻസ്പെക്ഷൻ വിംഗിന് കൈമാറിയതായി ഉത്തരവിട്ടത്. CAG ഇടപാടലിനെ തുടർന്ന് കേരളത്തിലെ വിവിധ പ്രസ് ക്ലബ്ബുകളിൽ ധനവകുപ്പ് ഇൻസ്പെക്ഷൻ വിംഗ് പരിശോധന ഉണ്ടാകും. കേസരി സ്മാരക ട്രസ്റ്റ് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, മലപ്പുറം, കോഴിക്കോട് പ്രസ് ക്ലബ്ബുകൾക്കാണ് 2.5 കോടിയുടെ സർക്കാർ ഫണ്ട് വെട്ടിച്ചത്. CAG നിർദ്ദേശപ്രകാരം 18% പലിശ ഈടാക്കുമ്പോൾ 5 കോടി രൂപയിലേറെ തിരിച്ചു പിടിക്കേണ്ടി വരും. പ്രസ് ക്ലബ്ബുകളുടെ സർക്കാർ ഫണ്ട് വെട്ടിപ്പിൽ ക്രിമിനൽ കേസെടുക്കണമെന്ന ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട്. എന്തായാലും സർക്കാരിൻ്റെയും പാർട്ടിയുടെയും സമയം ശരിയല്ലെന്ന് തോന്നുന്നു. ദിനം പ്രതി കള്ളത്തരങ്ങൾ ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തുടർഭരണം ഇനി ഉണ്ടാകുമോ എന്തോ ആവോ.